ഹായ് ഫ്രണ്ട്സ്, നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് പരിസര പഠനത്തിലെ നാലാമത്തെ യൂണിറ്റായ പക്ഷികളുടെ കൗതുകലോകം, വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം മുകളിൽ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ പോയി പരിശോധിച്ചാൽ മതി. ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് അഡാപ്റ്റേഷൻസ്. കുറച്ച് പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകളും അവയുടെ അനുകൂലനങ്ങളുമാണ് താഴെ പട്ടികയായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വാൾകൊക്ക് അല്ലെങ്കിൽ കേർലിയു, അതിൻ്റെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നീണ്ടു വളഞ്ഞ കൊക്കുകൾ, ലോങ് ആൻഡ് ഡൗൺ കർവ്ഡ് ബീക്ക്. അവയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ജലാശയ തീരങ്ങളിലെ മണൽ, ചെളി എന്നിവയിൽ നിന്ന് മാളങ്ങളിൽ ഓടിയൊളിക്കുന്ന ചെറു ജീവികളെ പോലും കൊക്ക് ഉപയോഗിച്ച് കൊത്തിയെടുക്കാൻ അവയ്ക്ക് കഴിയുന്നു. ഇറ്റ്സ് ബീക്ക് ഹെൽപ് ടു ക്യാച്ച് വേംസ് ആൻഡ് അതർ ഡീപ് ബറോയിങ് പ്രേ. ഇനി തേൻകുരുവി, ഹമ്മിംഗ് ബേർഡ്, അതിൻ്റെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചെറിയ കുഴലാകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക്, ലോങ് നാരോ ആൻഡ് ട്യൂബ് ലൈക്ക് ബീക്ക്. അവയുടെ അനുകൂലനങ്ങളാണ്: പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക്, വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു. ഇറ്റ് ഹെൽപ്സ് ദം ടു ഫീഡ് ഓൺ നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ഇറ്റ് ക്യാൻ ഫ്ലൈ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ എയർ. ഇനി വൈൽഡ് ഡക്ക്, കാട്ടുതാറാവിൻ്റെ ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പറക്കുന്നതിന് അനുയോജ്യമായ ശരീരാകൃതി, നീണ്ടു പരന്ന ചിറകുകൾ, ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ ഫ്ലൈയിങ്, ലോങ് ഫ്ലാറ്റ് വിങ്സ്. ഇനി അതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ദ ഷാർപ്പ് ബോഡി ഷേപ്പ് ഓൺ ബോത്ത് സൈഡ്സ് അലോസ് ഇറ്റ് ടു മൂവ് ക്വിക്ലി ത്രൂ ദ എയർ. ക്യാൻ സ്പ്രെഡ് വിങ്സ് വൈൽ ഓൺലി ഫ്ലൈയിങ്. ദ ലെഗ്സ് ക്യാൻ ബി ഫോൾഡഡ് ഡൗൺ ഡ്യൂരിങ് ഫ്ലൈയിങ്. ഇരുവശവുമുള്ള കൂർത്ത ശരീരാകൃതി വായുവിലൂടെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും. പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന ചിറകുകളുണ്ട്. പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇനി പെലക്കൻ, വർണ്ണക്കൊക്കിൻ്റെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീണ്ട വലിയ കൊക്കുകൾ, നീണ്ട കഴുത്ത്, ലോങ് നെക്ക് ആൻഡ് ലോങ് ബീക്ക്. ഇനി ഈ പക്ഷിയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? വെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ കഴിയുന്നുണ്ട്. നീളമുള്ള കൊക്കുള്ളതിനാൽ തല വെള്ളത്തിൽ മുക്കാതെ തന്നെ ഇര പിടിക്കാൻ കഴിയുന്നു. ഹെൽപ് ടു ക്യാച്ച് ഫിഷ് ഫ്രം അണ്ടർ ദ വാട്ടർ വിതൗട്ട് ഡിപ്പിംഗ് ഇറ്റ്സ് ഹെഡ് ഇൻ വാട്ടർ. ഇനി ബ്രോൺസ് വിങ്ഡ് ജക്കാന, താമരക്കോഴിയുടെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീണ്ട കാലുകളും നീണ്ട വിരലുകളും, ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയുമാണ് ഇത്. ലോങ് ലെഗ് ആൻഡ് വെരി ലോങ് ടോസ്, ഇറ്റ് ഈസ് ദ ബേർഡ് വിത്ത് ദ ലോങ്സ്റ്റ് ടോസ്. ഈ പക്ഷിയുടെ അനുകൂലനങ്ങളാണ്: ജലനിരപ്പിലെ താമരയിലകളിൽ ചവിട്ടി നടക്കാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു വാക്ക് ഓൺ ഫ്ലോട്ടിംഗ് ലീവ്സ്. ഇനി റോസ് റിംഗ്ഡ് പാരക്കീറ്റ്, മോതിരത്തത്തയുടെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുന്നിലേക്കും പിന്നിലേക്കും വിരലുകളുണ്ട്. അവയ്ക്ക് കൂർത്തു വളഞ്ഞ നഖങ്ങളുമുണ്ട്. ഫിംഗേഴ്സ് ഷാർപ്പൻ ടു ദ ഫ്രണ്ട് ആൻഡ് ബാക്ക്. അവയുടെ അഡാപ്റ്റേഷൻസ് ആണ്: വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പുകളിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നുണ്ട്. വളഞ്ഞ നഖങ്ങൾ ചെരിഞ്ഞ കമ്പിലും വീഴാതെ പിടിച്ചിരിക്കാൻ സഹായിക്കുന്നുണ്ട്. മൂർച്ചയുള്ള ബലമേറിയ ചുണ്ടുകൾ ഉപയോഗിച്ച് വിത്തുകളുടെ കട്ടിയേറിയ പുറം തോടും അനായാസം ഇവർ പൊട്ടിച്ചെടുക്കും. ഹെൽപ് ടു ഗെറ്റ് ഗ്രിപ്പ് ഓൺ ദ ബ്രാഞ്ചസ്. ബെൻ നെയിൽസ് ഹെൽപ് ടു ഹോൾഡ് ദ സ്ലോപ്പിംഗ് ബ്രാഞ്ചസ് വിതൗട്ട് ഫാളിംഗ്. വിത്ത് ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ബീക്സ് ഇറ്റ് ക്യാൻ ഈസിലി ക്രാക്ക് ദ തിക് ക്രസ്റ്റ് ഓഫ് ദ സീഡ്സ്. പക്ഷികളെ കൊണ്ട് പരിസ്ഥിതിക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? What are the environmental benefits of birds? പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു. The birds make our environment more attractive and beautiful. മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നു. Praying birds like owl and eagle prevent the increase of rats. വിത്ത് വിതരണത്തിനും പരാഗണത്തിനും സസ്യങ്ങളെ സഹായിക്കുന്നു. Help in seed dispersal and pollination. കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്സ്. കാക്കയും കോഴിയും പോലുള്ള പക്ഷികൾ നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ബേർഡ്സ് ലൈക് ക്രോസ് ആൻഡ് ഹെൻസ് ഹെൽപ് അസ് ബൈ കീപ്പിംഗ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. പല പക്ഷികളെയും അവയുടെ മുട്ടയും നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു.
മെനി ബേർഡ്സ് ആൻഡ് ദെയർ എഗ്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ് ബൈ അസ് അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നു വി ഓൾസോ റെയർ ബേർഡ്സ് ഇൻ ഓർഡർ ടു എൻഹാൻസ് എസ്തെറ്റിക് ബ്യൂട്ടി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു മെയിൻറ്റെയിൻസ് ദ ബാലൻസ് ഓഫ് നാച്ചർ പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്രീസിംഗ് നമ്പർ ഓഫ് ബേർഡ്സ് വർദ്ധിച്ച കീടനാശിനി പ്രയോഗം ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് വേട്ടയാടൽ ഹണ്ടിങ് ആൻഡ് പോച്ചിങ് മലിനീകരണം പൊല്യൂഷൻ ഭക്ഷണത്തിനായുള്ള ഉപയോഗം ബീയിങ് യൂസ്ഡ് ആസ് ഫുഡ് വനനശീകരണം ഡീഫോറസ്റ്റേഷൻ കാട്ടുതീ ഫോറസ്റ്റ് ഫയർ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടെലിഫോൺ ടവറുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും എണ്ണത്തിലെ വർദ്ധനവ് ദ റീസെന്റ് ഇൻക്രീസ് ഇൻ സെൽഫോൺ ടവേഴ്സ് ആൻഡ് വിൻമിൽസ് പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ബേർഡ്സ് ഹൗ ക്യാൻ വി ഡു ദാറ്റ് വിനോദത്തിനായി പക്ഷികളെ വേട്ടയാടുന്നത് ഒഴിവാക്കുക വനനശീകരണം അവസാനിപ്പിക്കുക മലിനീകരണം നിയന്ത്രിക്കുക പക്ഷികൾക്കും നമ്മെ പോലെ ഈ ഭൂമിയിൽ വസിക്കാൻ തുല്യ അവകാശമുണ്ടെന്ന മനോഭാവം വളർത്തിയെടുക്കുക പക്ഷികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം വി ഷുഡ് സ്റ്റോപ്പ് ഹണ്ടിങ് ദ ബേർഡ്സ് ഫോർ ഫൺ വി ഷുഡ് കൺട്രോൾ പൊല്യൂഷൻ വി ഷുഡ് സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ വി ഷുഡ് കൾട്ടിവേറ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഇൻ അവർസെൽവ്സ് ദാറ്റ് ദ ബേർഡ്സ് ഹാവ് ദ റൈറ്റ് ടു ലിവ് ഇൻ ദിസ് എർത്ത് ജസ്റ്റ് ആസ് വി ഡു വി ഷുഡ് പ്രൊവൈഡ് ആൻ അറ്റ്മോസ്ഫിയർ വേർ ബേർഡ്സ് ക്യാൻ ലിവ് വിതൗട്ട് ഫിയർ അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങങ്ങൾ എന്തെല്ലാമാണ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്രീസിംഗ് നമ്പർ ഓഫ് ഹൗസ് സ്പാരോസ് ഓട് മേൽക്കൂരകൾ മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നതിനാൽ ഇവയ്ക്ക് കൂടൊരുക്കാൻ സ്ഥലം കിട്ടാതെയായി കോൺക്രീറ്റ് ബിൽഡിംഗ്സ് ആസിഡ് റീപ്ലേസ്ഡ് താച്ച്ഡ് റൂഫ്സ് ഹാവ് റെഡ്യൂസ്ഡ് റെസ്റ്റിംഗ് പ്ലേസ് ഫോർ സ്പാരോസ് ആധുനിക ഭക്ഷ്യ സംസ്കരണ രീതികൾ നിലവിൽ വന്നതിനാൽ ധാന്യങ്ങൾ ചോർന്ന് ലഭിക്കാതെയായി ഒബ്റ്റെയിനിങ് ഫുഡ് ഗ്രെയിൻസ് ബിക്കം മീഗർ വിത്ത് ദ അഡ്വന്റ് ഓഫ് മോഡേൺ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാനും നിറം നൽകാനും മറ്റുമായി ചേർക്കുന്ന അന്യവസ്തുക്കൾ ഇവയുടെ നാശത്തിന് കാരണമായി ദ കെമിക്കൽസ് യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് സ്പോയിലേജ് ആൻഡ് കളറിംഗ് ഓഫ് ഫുഡ് എൻഡേഞ്ചേർഡ് ദ ബേർഡ്സ് പരിസ്ഥിതി മലിനീകരണം അങ്ങാടിക്കുരുവികളുടെ വംശവർദ്ധനവിനെ ദോഷകരമായി ബാധിച്ചു എൻവയോൺമെന്റ് പൊല്യൂഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ബ്രീഡിംഗ് ഓഫ് ഹൗസ് പാരോസ് അടുത്ത ക്വസ്റ്റ്യൻ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം വീടുകളിൽ പക്ഷികളെ വളർത്തുന്നത് വൈ ഡു വി റെയർ ബേർഡ്സ് ഇൻ അവർ ഹോംസ് അലങ്കാരത്തിന് മുട്ടയ്ക്ക് മാംസത്തിന് വരുമാനത്തിന് വളത്തിന് വിനോദത്തിന് ഫോർ ഫാൻസി ഫോർ എഗ്സ് ഫോർ ഫ്ലഷ് ഫോർ ഇൻകം ഫോർ ഫെർട്ടിലൈസർ ഫോർ എൻ്റർടൈൻമെൻറ്റ് ഇനി നമ്മൾക്കൊരു പക്ഷി നിരീക്ഷണ കുറിപ്പ് എഴുതി നോക്കിയാലോ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നാട്ടുതത്തയുടെ നിരീക്ഷണ കുറിപ്പാണ് നാട്ടുതത്തയെ കണ്ട ദിവസവും സമയവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എവിടെയാണ് നാട്ടുതത്തയെ കണ്ടിരിക്കുന്നത് മുറ്റത്തെ പേരമരത്തിൽ ഇനി അതിൻ്റെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് എഴുതി നോക്കാം നാട്ടുതത്തയുടെ കൊക്കിൻ്റെ പ്രത്യേകത എന്താണ് മുകൾ ഭാഗത്ത് ചുവപ്പും കറുപ്പും നിറമുണ്ട് ഇനി കാലിൻ്റെ പ്രത്യേകത എന്താണ് ഓരോ പാദത്തിലും നാല് വിരലുകളുണ്ട് രണ്ടെണ്ണം പുറകിലേക്കും രണ്ടെണ്ണം മുന്നിലേക്കും ഇനി അതിൻ്റെ നിറം എന്താണ് പച്ച നിറമാണ് അല്ലേ നാട്ടുതത്തയുടെ വാലിൻ്റെ പ്രത്യേകത എന്താണ് നീളമുള്ള വാലാണ് ഏകദേശം 40 സെൻറ്റിമീറ്റർ വരും മുകളിൽ നീല നിറവും അടിയിൽ മഞ്ഞ നിറവുമാണ് വാലിനുള്ളത് നാട്ടുതത്തയുടെ ആഹാരം എന്തൊക്കെയാണ് ധാന്യങ്ങൾ പഴങ്ങൾ കായ്കൾ ഇനി എങ്ങനെയാണ് അവ സഞ്ചരിക്കുന്നത് കൂട്ടം കൂട്ടമായാണ് നാട്ടുതത്തകൾ സഞ്ചരിക്കുന്നത് അല്ലേ അതിൻ്റെ ശബ്ദം എങ്ങനെയുള്ളതാണ് മാധുര്യമുള്ളതാണ് അല്ലേ എ ബേർഡ് വാച്ചേഴ്സ് നോട്ട് ഫസ്റ്റ് റൈറ്റ് ഡേറ്റ് ആൻഡ് ടൈം നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ് പ്ലേസ് വേർ ഇറ്റ് ഈസ് സീൻ ഓൺ ദ വാട്ട് ട്രീ ദെൻ റൈറ്റ് ദ പെക്കുലാരിറ്റീസ് ഓഫ് പാരറ്റ് വാട്ട് ഈസ് ദ പെക്കുലാരിറ്റീസ് ഓഫ് ഇറ്റ്സ് ബീക്ക് ദ അപ്പർ പാർട്ട് ഓഫ് ദ ബീക്ക് ഈസ് റെഡ് ഇൻ കളർ ആൻഡ് ദ ലോവർ പാർട്ട് ഈസ് ബ്ലാക്ക് പെക്കുലാരിറ്റീസ് ഓഫ് ലെഗ് ഈസ്
each leg has four claws, two forwards and two backwards. What is its color? Green in color. What is the peculiarities of its tail? It has a long tail with a length of about 40 centimeters. Its upper part is blue and lower part is yellow. What kind of food they eat? Cereals, fruits and seeds. What is the mode of their traveling? They move in flock and live in communities. Their voice is very sweet. നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലാണ് പക്ഷി സങ്കേതങ്ങൾ ഉള്ളത്? കേരളത്തിലെ ജില്ലകളും ഓരോ ജില്ലകളിലുമുള്ള പക്ഷി സങ്കേതങ്ങളുടെ പേരുകളുമാണ് താഴെ നിങ്ങൾക്ക് പട്ടികയായി നൽകിയിരിക്കുന്നത്. വിച്ച് ആർ ദ ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള? കുമരകം ബേർഡ് സാങ്ച്വറി ഈസ് ഇൻ കോട്ടയം. തട്ടേക്കാട് ആൻഡ് മംഗളവനം ബേർഡ് സാങ്ച്വറീസ് ആർ ഇൻ എറണാകുളം. കടലുണ്ടി ഈസ് ഇൻ മലപ്പുറം. പക്ഷിപാതാളം ഈസ് ഇൻ വയനാട്. അരിപ്പ ഈസ് ഇൻ തിരുവനന്തപുരം. ചൂലന്നൂർ ഈസ് ഇൻ പാലക്കാട് ആൻഡ് പാതിരാമണൽ ബേർഡ് സാങ്ച്വറി ഈസ് ഇൻ ആലപ്പുഴ. Thanks for watching. If you like this video, please do subscribe and share.